പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ക്ലച്ചുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എൻജിനിൽ നിന്നും ഗിയർ ബോക്സിലേക്കുള്ള ഡ്രൈവിനെ കണക്റ്റ് ചെയ്യാനും കട്ട് ചെയ്യാനുമാണ് ക്ലച്ചുകൾ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പൊതുവെ ക്ലച്ചുകളെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് ഫ്ലൂയിഡ് ക്ലച്ച്, രണ്ടാമത് ഫ്രിക്ഷൻ ക്ലച്ചസ്. ഫ്ലൂയിഡ് ക്ലച്ചുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലാണ്. ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഓയിലിൻ്റെ സഹായത്താൽ എഞ്ചിനിൽ നിന്നുള്ള ഡ്രൈവിനെ ഗിയർ ബോക്സിലേക്ക് കടത്തിവിടുന്ന തരത്തിലുള്ള ക്ലച്ചുകളാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ് ക്ലച്ചുകൾ. ടോർക്ക് കൺവെർട്ടറുകളെന്നും ഇതിനെ അറിയപ്പെടാറുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ വിശദമായി പഠിക്കാവുന്നതാണ്. ഫ്രിക്ഷൻ അഥവാ കർഷണം എന്ന പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയാണ് ഫ്രിക്ഷൻ ക്ലച്ചസ് പ്രവർത്തിക്കുന്നത്. ഫ്രിക്ഷൻ ക്ലച്ചസിനെ പൊതുവെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് നമ്പർ ഓഫ് ക്ലച്ച് പ്ലേറ്റുകളുടെ അടിസ്ഥാനത്തിലും മറ്റൊന്ന് അതെങ്ങനെയാണ് ക്ലച്ച് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലും അതിനെ മെത്തേഡ് ഓഫ് ആക്ച്വേഷൻ എന്ന് പറയുന്നു. ഇനി നമ്പർ ഓഫ് ക്ലച്ച് പ്ലേറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്രിക്ഷൻ ക്ലച്ചസിനെ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് എന്നും മൾട്ടിപ്ലേറ്റ് ക്ലച്ചുകളെന്നും രണ്ടായി തരംതിരിക്കാം. അതായത് ഒരൊറ്റ ക്ലച്ച് പ്ലേറ്റ്, അതായത് സിംഗിൾ ക്ലച്ച് ഡിസ്ക് മാത്രമുള്ള ക്ലച്ചുകളാണ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചുകൾ. ഒന്നിലധികം ക്ലച്ച് ഡിസ്കുകൾ ഉള്ള തരത്തിലുള്ള ക്ലച്ചുകളാണ് മൾട്ടിപ്ലേറ്റ് ക്ലച്ചുകൾ. സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിനെ വീണ്ടും നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് ത്രസ്റ്റ് സ്പ്രിംഗ് ടൈപ്പും മറ്റൊന്ന് ഡയഫ്രം സ്പ്രിംഗ് ടൈപ്പും. ത്രസ്റ്റ് സ്പ്രിംഗ് ടൈപ്പ് കൂടുതൽ ലോഡെടുക്കേണ്ടി വരുന്ന വാഹനങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഡയഫ്രം സ്പ്രിംഗ് സാധാരണ ചെറിയ കാറുകളിലും പിന്നെ അപ് ടു മീഡിയം വെഹിക്കിൾസിലുമാണ് ഡയഫ്രം സ്പ്രിംഗ് ഉപയോഗിക്കുക. ഡയഫ്രം സ്പ്രിങ്ങിന് ലോഡ് എടുക്കുന്നതിന് ഒരു മാക്സിമം ലിമിറ്റുണ്ട്. അത് കഴിഞ്ഞ ശേഷം വരുന്ന എഞ്ചിൻ്റെ ലോഡിനെ താങ്ങുന്നതിന് വേണ്ടി ത്രസ്റ്റ് സ്പ്രിംഗ് ടൈപ്പ് ക്ലച്ച് തന്നെ ഉപയോഗിക്കേണ്ടി വരും. നമ്മളിപ്പോൾ കാണുന്നത് ഡയഫ്രം സ്പ്രിംഗ് ടൈപ്പ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിനെ കുറിച്ച് ആദ്യം നോക്കാം. അത് കഴിഞ്ഞ ശേഷം ത്രസ്റ്റ് സ്പ്രിങ്ങിനെ കുറിച്ചും. നമ്മളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത് ഒരു സിംഗിൾ പ്ലേറ്റ് ഡയഫ്രം സ്പ്രിംഗ് ക്ലച്ച് അസംബ്ലിയാണ്. ഈ ക്ലച്ച് അസംബ്ലിയുടെ ഓരോ ഭാഗങ്ങളെക്കുറിച്ചും ഇതിൻ്റെ വർക്കിങ്ങിനെക്കുറിച്ചും നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മളിപ്പോൾ കാണുന്നത് ഫ്ലൈ വീലാണ്. ഫ്ലൈ വീൽ എൻജിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഫ്ലൈ വീലിന് മുകളിൽ റിംഗ് ഗിയർ നിങ്ങൾക്ക് കാണാൻ കഴിയും. റിംഗ് ഗിയർ സ്റ്റാർട്ടർ പിനിയനുമായി മെഷ് ചെയ്തിരിക്കുന്നു. സ്റ്റാർട്ടർ പിനിയൻ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫ്ലൈ വീലിനെ കറക്കി വിടുന്ന ഉപകരണമാണ്. ഇനി നമുക്ക് ഫ്ലൈ വീലിൻ്റെ ക്ലച്ച് സൈഡിലേക്ക് വരാം. ഇവിടെയാണ് ഫ്രിക്ഷൻ സർഫസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഈ ഫ്രിക്ഷൻ സർഫസിൽ അമർന്നിരുന്നാണ് ക്ലച്ച് ഡിസ്ക് കറങ്ങുന്നത്. എൻജിൻ്റെ ടോർക്ക് ക്ലച്ച് ഡിസ്കിലൂടെ ഗിയർ ബോക്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കാരണം ഈ ഫ്രിക്ഷൻ സർഫസ് ആണെന്ന് പറയാം. ഇനി നമുക്ക് ക്ലച്ച് ഡിസ്കിൻ്റെ ഓരോ ഭാഗങ്ങളെക്കുറിച്ച് വ്യക്തമായി നോക്കാം. ക്ലച്ച് ഡിസ്കിന് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളായി തരംതിരിക്കാം. ഒരു ഔട്ടർ ഡിസ്ക്, പിന്നെ ഒരു ഇന്നർ ഡിസ്ക്, പിന്നെ ഒരു സെൻട്രൽ ഹബ്ബ്. നമുക്ക് ആദ്യം ഔട്ടർ ഡിസ്കിലേക്ക് വരാം. കുട്ടികളെ, നിങ്ങൾ ക്ലച്ച് ഡിസ്കിൻ്റെ ഈ ഒരു സെക്ഷണൽ വ്യൂ നോക്കൂ. രണ്ട് സൈഡിലുള്ള ക്ലച്ച് ഫേസിങ്ങും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് കുഷനിങ് സ്പ്രിങ്ങിലൂടെയാണ്. റിവെറ്റ് ചെയ്തിട്ടാണ് ഇത് തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ചിത്രത്തിലിത് വ്യക്തമായി കാണാം. അപ്പോൾ കുഷനിങ് സ്പ്രിങ്ങിൻ്റെ ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം? ക്ലച്ച് എൻഗേജ് ചെയ്യുമ്പോഴും ഡിസെൻഗേജ് ചെയ്യുമ്പോഴും പ്രഷർ പ്ലേറ്റിൽ നിന്നുള്ള പ്രഷറിനെ, അല്ലെങ്കിൽ നമുക്ക് ക്ലാമ്പിംഗ് ലോഡെന്ന് വിളിക്കാം, ക്ലാമ്പിംഗ് ലോഡിനെ കുഷനിങ് ചെയ്യാനാണ് കുഷനിങ് സ്പ്രിംഗ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇന്നർ ഡിസ്കും സെൻട്രൽ ഹബ്ബും ഒരുമിച്ച് പരിഗണിക്കാം. ഇന്നർ ഡിസ്കിൻ്റെ
പ്രധാന ഭാഗമായ ടോർഷണൽ സ്പ്രിംഗ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബേസ് പ്ലേറ്റിലെ സ്ലോട്ടുകളിലാണ്. ഇതിനു മുകളിലായി സ്ലോട്ടഡ് ഫ്ലാഞ്ചോടുകൂടിയ സെൻട്രൽ ഹബ്ബ് സെറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് സെൻട്രൽ ഹബ്ബ് ബേസ് പ്ലേറ്റുമായി ബന്ധപ്പെടുന്നത് ടോർഷണൽ സ്പ്രിംഗിലൂടെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ബേസ് പ്ലേറ്റിനുണ്ടാകുന്ന കറക്കം സെൻട്രൽ ഹബ്ബിൽ എത്തുന്നത് ടോർഷണൽ സ്പ്രിംഗ് ഒന്ന് കംപ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും. ടോർഷണൽ സ്പ്രിങ്ങിൻ്റെ ഈ ഒരു ആക്ഷനാണ് ക്ലച്ച് എൻഗേജ് ചെയ്യുമ്പോഴുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ടോർക്കിൻ്റെ ഇമ്പാക്റ്റിൽ നിന്നും ഹബിനെയും ഹബിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ക്ലച്ച് ഷാഫ്റ്റിനെയും രക്ഷിക്കുന്നത്. ഇന്നർ ഡിസ്കിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് കവർ പ്ലേറ്റ്. കവർ പ്ലേറ്റിലും ടോർഷണൽ സ്പ്രിങ്ങിന് ആവശ്യമായ സ്ലോട്ടുകളുണ്ടാകും. ഈ കവർ പ്ലേറ്റ് റിവെറ്റ് ചെയ്ത് ബേസ് പ്ലേറ്റിനോട് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കിയാലോ. ഇതാ ഇങ്ങനെ ക്ലച്ച് എൻഗേജ് ചെയ്യുമ്പോൾ ഔട്ടർ ഡിസ്ക് കറങ്ങുന്നു, ടോർഷണൽ സ്പ്രിങ് കംപ്രസ് ചെയ്യുന്നു, സെൻട്രൽ ഹബ്ബ് കറങ്ങുന്നില്ല. ഈ സമയം ക്ലച്ച് ഫുൾ എൻഗേജ് ആവുകയും ഹബ്ബ് കൂടി സാവകാശം കറങ്ങിത്തുടങ്ങുകയും ചെയ്യും. ക്ലച്ച് ഡിസ്കിൻ്റെ സെൻട്രൽ ഹബ്ബിൽ സ്പ്ലൈൻസ് ഉണ്ടാകും, പൊഴികളെന്ന് പറയാം. ഈ സ്പ്ലൈൻസിൽ മെഷർ ചെയ്തിരിക്കുന്നത് ക്ലച്ച് ഷാഫ്റ്റാണ്. ഗിയർ ബോക്സിൻ്റെ ഇൻപുട്ട് ഷാഫ്റ്റ് എന്നും ഇതിനെ അറിയപ്പെടുന്നു. ക്ലച്ചിൽ നിന്നും ഡ്രൈവിനെ ഗിയർ ബോക്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ക്ലച്ച് ഷാഫ്റ്റിലൂടെയാണ്. ഇനി ക്ലച്ച് എൻഗേജ്ഡ് ആയിരിക്കുമ്പോഴുള്ള അവസ്ഥ നോക്കൂ. ഫ്ലൈ വീലും ക്ലച്ച് ഡിസ്കും ഇൻപുട്ട് ഷാഫ്റ്റും കറങ്ങുന്നുണ്ട്. ക്ലച്ച് ഡിസെൻഗേജ്ഡ് ആകുമ്പോഴോ ഇതാ നോക്കൂ, ഫ്ലൈ വീൽ കറങ്ങുന്നുണ്ട്, പക്ഷേ ക്ലച്ച് ഡിസ്ക് കറക്കം നിർത്തുന്നു, അതോടൊപ്പം തന്നെ ക്ലച്ച് ഷാഫ്റ്റും. ഇനി നമുക്ക് ക്ലച്ച് ഡിസ്കിനെ ഫ്ലൈ വീലുമായി അമർത്തി വച്ചിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഫ്ലൈ വീലുമായി ബോൾട്ട് ചെയ്തിരിക്കുന്ന ക്ലച്ച് കവർ അസംബ്ലിയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ഈ കവറിനകത്തുള്ളത് പ്രഷർ പ്ലേറ്റും ഡയഫ്രം സ്പ്രിങ്ങുമാണ്. പ്രഷർ പ്ലേറ്റിന് ആവശ്യമായ പ്രഷർ കൊടുക്കുന്നത് ഡയഫ്രം സ്പ്രിങ്ങാണ്. ഈ പ്രഷറാണ് ക്ലച്ച് ഡിസ്കിനെ ഫ്ലൈ വീലുമായി അമർത്തി നിർത്താൻ സഹായിക്കുന്നത്. ഇനി ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഡയഫ്രം സ്പ്രിങ്ങിൻ്റെ മധ്യഭാഗത്തായി ഒരു റിലീസ് ബെയറിംഗ് ഉണ്ടായിരിക്കും. റിലീസ് ബെയറിംഗ് റിലീസ് ഫോർക്കുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. റിലീസ് ഫോർക്ക് ക്ലച്ച് പെഡലുമായി ബന്ധപ്പെടുത്തിയിരിക്കും. ഡ്രൈവർ ക്ലച്ച് പെഡൽ അമർത്തുമ്പോൾ റിലീസ് ഫോർക്കിൻ്റെ സഹായത്തോടുകൂടി ആ ചലനം റിലീസ് ബെയറിങ്ങിലെത്തുന്നു. റിലീസ് ബെയറിംഗ് ഡയഫ്രം സ്പ്രിങ്ങിൻ്റെ മധ്യഭാഗത്ത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ അമരുന്നതായി കാണാം. ഡയഫ്രം സ്പ്രിങ്ങിൻ്റെ മധ്യഭാഗത്തെ ഈ ചലനം പ്രഷർ പ്ലേറ്റുമായി ബന്ധപ്പെട്ട പുറം ഭാഗത്തെ പിന്നിലേക്കുള്ള ചലനമായി മാറുന്നു. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ഫൽക്രം റിങ്ങിൻ്റെ സഹായത്താലാണ് ഇത് സാധ്യമാകുന്നത്. തൽഫലമായി ക്ലച്ച് ഡിസ്ക് ഫ്ലൈ വീലിൽ നിന്ന് വിട്ടുമാറുകയും ക്ലച്ച് ഡിസെൻഗേജ്ഡ് ആവുകയും ചെയ്യുന്നു. ഇനി ഡ്രൈവർ ക്ലച്ച് പെഡൽ റിലീസ് ചെയ്യുമ്പോഴോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നടക്കുന്നു. അതായത് റിലീസ് ബിയറിംഗ് പിന്നിലേക്ക് മാറുന്നു, പ്രഷർ പ്ലേറ്റ് ക്ലച്ച് ഡിസ്കിനെ ഫ്ലൈ വീലിലേക്ക് അമർത്തി വയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ ക്ലച്ച് എൻഗേജ്ഡ് ആകുന്നു. ഇനി ഡ്രൈവർ ക്ലച്ച് പെഡൽ അമർത്തുമ്പോഴും റിലീസ് ചെയ്യുമ്പോഴും ക്ലച്ച് ഷാഫ്റ്റിലേക്ക് ഡ്രൈവ് പോകുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ. ദാ ഈ ഡിസ്പ്ലേ തന്നെ അതിന് മതിയാകുന്നതാണ്. ഇപ്പോൾ ഡിസെൻഗേജ്ഡ് പൊസിഷൻ ആൻഡ് നൗ ഇറ്റ് ഈസ് എൻഗേജ്ഡ് പൊസിഷൻ. പ്രിയ കുട്ടികളെ, നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ചെങ്കിലും മനസ്സിലാകാൻ സഹായകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ സിംഗിൾ പ്ലേറ്റ് ഡയഫ്രം ക്ലച്ചിനെ കുറിച്ചാണ് വിശദീകരിച്ചു കൊണ്ടിരുന്നത്. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ത്രസ്റ്റ് സ്പ്രിംഗ് ടൈപ്പ് ക്ലച്ചുകളും പ്രവർത്തിക്കുന്നത്. ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അതിൻ്റെ വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവരും ഒന്നുകൂടി ഈ വീഡിയോ കാണുക, സംശയങ്ങൾ ചോദിക്കുക. താങ്ക് യു.